നമസ്കാരം ന്യൂസ് ക്യാപ് സ്വാഗതം ബുറേവി അസാധാരണ ചുഴലിക്കാറ്റാണെന്നും അതീവ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അസാധാരണ ചുഴലിക്കാറ്റായതിനാൽ കാറ്റിന്റെ സഞ്ചാരപഥം ഏറെ നിർണായകമാണെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി വരും മണിക്കൂറിൽ കാറ്റിന്റെ സഞ്ചാരപഥത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നും അതിനെ കൂടുതൽ ഗൌരവമായി കാണണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രധാനമന്ത്രിയെ അറിയിച്ചു പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു സംസ്ഥാനത്തെ മുന്നൊരുക്കങ്ങൾ അദ്ദേഹത്തോട് വിവരിച്ചെന്നും മുഖ്യമന്ത്രി വാർത്താ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ ക്രിസ്മസ് കിറ്റുകളുടെ വിതരണം വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും കോവിഡ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സർക്കാർ സൗജന്യമായി നൽകുന്ന ഭക്ഷണ കിറ്റ് ഈ മാസം ക്രിസ്മസ് കിറ്റായാണ് നൽകുന്നത് കടല പഞ്ചസാര നുറുക്ക് കോതമ്പ് വെളിച്ചെണ്ണ മുളക് പൊടി ചെറുപയർ തുവരപ്പരിപ്പ് തേയില ഉഴുന്ന് തുണിസഞ്ചി എന്നിവ അടങ്ങുന്നതാണ് ക്രിസ്മസ് കിറ്റ് ഇന്ന് ആറായിരത്തി ഒരുന്നൂറ്റി പതിനാറ് പേർക്ക് കോവിഡ് നയന്റീൻ സ്ഥിരീകരിച്ചു അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് പേർ രോഗമുക്തി നേരെ ഇന്ന് നാല് പുതിയ ഹോട്ട്സ്പോട്ടുകളും ഇരുപത്തി ആറ് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിന്റെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഇരുപത്തിയെട്ട് മരണങ്ങളാണ് ഇന്ന് കോവിഡ് നയൻറ്റീൻ മൂലമാണെന്ന് സ്ഥിരീകരിച്ചത് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ തൊണ്ണൂറ്റിയെട്ട് പേർ സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്നും വന്നവരാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് ഇന്ന് രോഗം ബാധിച്ചത് ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ ഭീഷണിയായി സന്നിധാനത്തെ ജീവനക്കാർക്കിടയിലെ കോവിഡ് വ്യാപനം ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയ പതിനേഴ് പോലീസുകാർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് കൂടുതൽ തീർത്ഥാടകരെ പ്രവേശിക്കുന്നതിനായി വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് കൊല്ലം സിറ്റി പോലീസിൽ നിന്നും ശബരിമല ഡ്യൂട്ടിക്കെത്തിയ പതിമൂന്ന് പേർക്കാണ് തിരിച്ചെത്തിയ ശേഷം നടത്തിയ പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ചത് കോവിഡ് ഭീഷണി അവസാനിക്കും വരെ രാജ്യവ്യാപകമായി ഹരിത ട്രിബ്യൂണൽ പടകങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി ഡൽഹിയിലും രാജ്യത്തെ എല്ലാ നഗരങ്ങളിലും നിരോധനം ബാധകമാണ് എന്നാൽ ചില പ്രദേശങ്ങളിൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമായ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട് രാജ്യത്തെ പല നഗരങ്ങളും വായുമലിനീകരണത്തിന്റെ കാര്യത്തിൽ അപകടകരമായ അവസ്ഥയിലൂടെ കടന്നു കൊണ്ടാണ് ആ ട്രിബ്യൂണൽ നിരോധനം ഏർപ്പെടുത്തിയത് പെരിയ ഇരട്ടക്കൊലക്കേസിന്റെ കേസ് ഡയറി ക്രൈംബ്രാഞ്ച് സിബിഐക്ക് കൈമാറി പെരിയ കൊലപാതക കേസിൽ സിബിഐ അന്വേഷണം ഒഴിവാക്കേണ്ടതില്ലെന്ന സുപ്രീംകോടതി വിധിക്ക് പിന്നാലെയാണ് ആ കേസ് ഡയറി ക്രൈംബ്രാഞ്ച് സിബിഐക്ക് കൈമാറിയത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും പിന്നാലെ ഡിവിഷൻ ബെഞ്ചും കേസ് സിബിഐ അന്വേഷിക്കട്ടെ എന്ന് ഉത്തരവിട്ടിട്ടും പോലീസ് സിബിഐയോട് മുൻപ് സമ്പൂർണ്ണ നിസ്സഹകരണമാണ് കാണിച്ചിരുന്നത് രാജ്യത്തെ പോലീസ് സ്റ്റേഷനുകളിൽ സിസിടി വി ക്യാമറകളും ഓഡിയോ റെക്കോർഡിംഗ് ഉപകരണങ്ങളും ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി ലോക്കപ്പുകളിലും ചോദ്യം ചെയ്യുന്ന മുറികളിലും ക്യാമറ ഉറപ്പാക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശമുണ്ട് എൻ ഐ എ തുടങ്ങിയ അന്വേഷണ ഏജൻസികളുടെ ഓഫീസിലും ക്യാമറ ഉറപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു ഡിസംബർ ഒന്ന് മുതൽ നിലവിൽ വന്ന പുതിയ റെയിൽവേ ടൈം ടേബിൾ പ്രകാരം ന്യൂഡൽഹി തിരുവനന്തപുരം രാജധാനി എക്സ്പ്രസിന് ഇനി മുതൽ ഏഴ് സ്റ്റോപ്പുകൾ മാത്രം ആഴ്ചയിൽ മൂന്ന് ദിവസം വീതമുള്ള ഈ വണ്ടിയുടെ കാസർഗോഡ് കണ്ണൂർ അടക്കമുള്ള കേരളത്തിലെ അധിക സ്റ്റോപ്പുകളും എടുത്തു കളഞ്ഞു ഇനി സംസ്ഥാനത്ത് എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങളിൽ മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ മുഖ്യാതിഥിയായേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുപത്തിയേഴിന് നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ അദ്ദേഹത്തെ ഔദ്യോഗികമായി ക്ഷണിച്ചതായാണ് വിവരം യു കെ അതിഥേയരാകുന്ന അടുത്ത വർഷത്തെ ജി ഏഴ് ഉച്ചകോടിയിലേക്ക് ബോറിസ് ജോൺസൺ നരേന്ദ്രമോദിയെയും ക്ഷണിച്ചതായാണ് റിപ്പോർട്ടുകൾ കേന്ദ്ര കാർഷിക നിയമത്തിനെതിരെ ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഡിസംബർ എട്ട് മുതൽ ചരക്ക് ഗതാഗതം നിർത്തിവെക്കുമെന്ന ഓൾ ഇന്ത്യ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസ് കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഉത്തരേന്ത്യയിലേക്കും തുടർന്ന് രാജ്യത്തുടനീളവും ആവശ്യ സാധനങ്ങളുടെ ചരക്ക് നീക്കം സ്തംഭിപ്പിക്കുമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകി ലഡാക്കിലെ ഗാൽവൺ താഴ്വരയിൽ ഇരുപത് ഇന്ത്യൻ സൈനികർ വീരമൃത്യു മരിക്കാനിടയായ സംഘർഷം ചൈന ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണെന്ന് അമേരിക്കയിലെ ഉന്നതതല സമിതി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചൈന എക്കണോമിക്സ് ആൻഡ് സെക്യൂരിറ്റി റിവ്യൂ കമ്മീഷൻ പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂണിലാണ് ഗാൽബൺ സംഘർഷമുണ്ടായത് ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ജയിച്ച് ടീം ഇന്ത്യ മൂന്നാം ഏകദിനത്തിൽ പതിമൂന്ന് റൺസിനാണ് ഇന്ത്യയുടെ വിജയം ഇന്ത്യ മുന്നോട്ട് വെച്ചൂറ്റി മൂന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസീസിന് ഒമ്പത് ദശാംശം മൂന്ന് ഓവറിൽ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് റൺസെടുക്കാനേ കഴിഞ്ഞുള്ളൂ എന്നാൽ ഏകദിന പരമ്പര രണ്ടേ ഒന്നിന് ഓസ്ട്രേലിയ സ്വന്തമാക്കി ഇന്ത്യയ്ക്കായി അരങ്ങേറ്റ മത്സരം കളിച്ച പേസർ ടി നടജൻ രണ്ട് വിക്കറ്റ് വീഴ്ത്തി